ഹലോ എവരിവൺ, എന്തൊക്കെ വിശേഷങ്ങൾ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ നല്ല അടിപൊളി കേക്കാണ്, ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കപ്പ് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കുക. 3 പ്രാവശ്യം അരിച്ചെടുത്താൽ നല്ല സോഫ്റ്റായിട്ടൊക്കെ വരും. നമ്മൾ 3 പ്രാവശ്യം അരിച്ച് മാറ്റി വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് 4 എഗ്ഗാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യുക. എന്നിട്ട് ആ മുട്ട ഒന്ന് പതഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ പതഞ്ഞ് വന്നിട്ട് നല്ല ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്തിട്ട്. എന്നിട്ട് അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. സൺഫ്ലവർ ഓയിൽ ചേർത്തതിന് ശേഷം കൂടുതൽ നേരം ഒന്ന് ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. പിന്നെ അതിലേക്ക് നമ്മൾ അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, ഒക്കെ ചേർത്ത് കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മറ്റേത് അതിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളതൊക്കെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കൊക്കോ പൗഡർ എടുക്കുമ്പോൾ നല്ല ഡാർക്ക് കളർ തന്നെ നോക്കി വാങ്ങുക. അപ്പോൾ ഞങ്ങൾ എടുത്തതിൽ കുറച്ച് കളറ് ഡാർക്ക് കുറവായിരുന്നു, ലൈറ്റ് കൊക്കോ പൗഡർ ആയിരുന്നു. അപ്പോൾ നിങ്ങളത് നോക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് വാങ്ങാം. നമ്മൾ പ്രഷർ കുക്കറിലാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത്. അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഓയിലൊക്കെ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ കേക്കൊക്കെ നല്ല പോലെ വന്നിട്ടുണ്ട്, നല്ല ഹൈറ്റിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ 3 ഇതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മുകളിലത്തെ ലെയറാണ് നമ്മൾ അടിയിൽ വെക്കേണ്ടത്. എന്നിട്ട് അതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തു. പിന്നെ നമ്മൾ ഇതിന് മുകളിലായിട്ട് ക്രീം വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ക്രീമൊക്കെ സ്പ്രെഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് വിപ്പിംഗ് ക്രീമും വിപ്പിംഗ് ക്രീം ചൂടാക്കിയിട്ട് ചോക്ലേറ്റിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെയാണ് മെൽറ്റ് ആക്കിയിട്ടുള്ളത്. എന്നിട്ട് രണ്ടാമത്തെ ലെയറും നമ്മൾ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഷുഗർ സിറപ്പാക്കി ക്രീമൊക്കെ സ്പ്രെഡ് ചെയ്ത് ചോക്ലേറ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ലെയറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലും നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ നല്ല ഫിനിഷ് ആക്കിയിട്ട് ക്രീമൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വീഴെടുത്തിട്ടില്ല കേട്ടോ.
ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ മൊത്തമായിട്ട് തന്നെ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ആദ്യം മുകളിലാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡെക്കറേഷൻസ് ഒന്നും അങ്ങനെ കാണിച്ചിട്ടില്ല. നമ്മൾ വലിയ ഡെക്കറേഷൻ ഒന്നും ചെയ്യുന്ന ആൾക്കാരല്ല, എന്നാലും ചെറുതായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ എടുത്ത് എടുത്തില്ല. പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, സിൽവർ കളറിൻ്റെ. അപ്പം ഇതാണ് നമ്മുടെ കേക്ക്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കേക്ക് കട്ട് ചെയ്ത് നോക്കാം. അപ്പം കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങ് മനസ്സിലാവും നല്ല സോഫ്റ്റ് ഉണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ കണ്ടോ നല്ല ഇതിൽ തന്നെ വന്നിട്ടുണ്ട് കേക്ക്. മൂന്ന് ലെയറായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ കൊക്കോ പൗഡർ കുറച്ച് കളറ് കുറവാണെന്ന്. അപ്പോൾ നിങ്ങൾ അത് വാങ്ങുമ്പോൾ നോക്കി വാങ്ങാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.